താഴ്വരയിലെ കാഴ്ചകൾ മാ അജ്മലൽ മനാദിർ എത്ര മനോഹരമായ കാഴ്ചകളാണ് എന്ന് നമ്മൾ കണ്ടു അല്ലേ എന്തെല്ലാം ഹൈവാനാത്തുകളും തുയൂറുകളും അഷ്ബുകളും ഒക്കെയാണ് ഈ താഴ്വരയിലുള്ളത് എന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് നമ്മളോട് അറിയാതെ പറഞ്ഞു പോയി മാ അജ്മലൽ മനാദിർ മാ അജ്മലൽ മനാദിർ ആദ്യം കണ്ടത് അൽവാദി മാ സേ ആരപ്പാണ് വാദിയിലെ കാഴ്ചകൾ മനോഹരമായിരുന്നു എന്ന് നമുക്കറിയാം വാദി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ റായി കണ്ട കാഴ്ച ഇതാണ് നല്ല മനോഹരമായ നെഹ്റുണ്ട് ഐൻ നെഹ്റായിട്ടില്ല ഐൻ അതുപോലെ ഷജറത്തുൻ കബീറത്തുൻ അല്ലേ അസ്ഹാറുൻ ജമീലത്തുൻ ثم العشب പുല്ലുകൾ ഇഷ്ടം പോലെ സൈൻ അപ്പോൾ നല്ല ഉച്ച സമയമാണ് നമ്മുടെ റായി ഈ കാഴ്ചകൾ കാണുന്നത് അപ്പോൾ ആ കാഴ്ചയിൽ എന്തൊക്കെ ഉണ്ടാവും വില്ലുണ്ടാകും അല്ലേ വില്ലുൽ അഷ്ജാരി നല്ല മരത്തിൻ്റെ തണലിലാണ് ആരിയിരിക്കുന്നത് റായി ഇരിക്കുന്നത് അല്ലേ എന്താണ് പറയുക വില്ല് എന്നാണ് പറഞ്ഞത് അതുപോലെ നഹലുണ്ട് അല്ലേ നഹലിനെ നമ്മൾ നേരത്തെ കണ്ടതാണ് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് നല്ല അരുവിയുണ്ട് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ കണ്ടപ്പോൾ നമ്മുടെ റായിക്ക് മനോഹരമായ ഒരു പാട്ട് പാടാൻ വേണ്ടി തോന്നി നല്ല ഒരു ഷിയർ ആ ഷിയറാണ് നമുക്ക് താഴെ കാണുന്നത് കൂട്ടുകാർ ചെയ്യേണ്ട ഒന്നാമത്തെ പണി എന്താണെന്നറിയോ അതിൽ നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതണം ഉദാഹരണം പറയാം മാ അർവഅ അൽ അസ്ഹാറു ഇതിനെ മൂന്ന് വാക്കുകളായിട്ട് നിങ്ങൾക്ക് തിരിക്കാം മാ എന്ന് അർവഅ എന്ന് അസ്ഹാർ എന്ന് അല്ലേ പിന്നെയുള്ളത് വശത്തു വൽ അൻഹാറു ഒരു വഴി കംപ്ലീറ്റ് ആയി അപ്പോൾ ആലോചിച്ച് നോക്കൂ മാ നിങ്ങൾക്കറിയുമെങ്കിൽ അത് എഴുതുക മാ അജ്മലൽ മനാദിർ ഓർമ്മയില്ലേ എന്ത് മനോഹരമായ അപ്പോൾ എന്ത് മനോഹരമായ എന്നുള്ള അത്ഭുതത്തിനാണ് മാ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അത് നിങ്ങൾക്കറിയാലോ മാ അറുവ അറുവ അറിയില്ലെങ്കിൽ അത് എഴുതണ്ട അൽ അസ്ഹാറു അറിയാലോ അസ്ഹാർ എന്താണ് സഹറുൻ ജംഉഹു അസ്ഹാറുൻ സഹറിൻ്റെ ജംആണ് അസ്ഹാർ പൂക്കൾ അല്ലേ ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ വേണം എഴുതുവാൻ സൈൻ والروض مزدان والظل والأشجار والشمس في فلك والنجم والأقمار ما أجمل الدنيا فيها الصبا المعطاء ألحانها تسري تشدو بها الأطياب حسن على حسن فيض من الإبهار قد صاغه ربي
قد صاغه ربي الخالق القهار.